നമസ്കാരം ഷോജി രവിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ മണി ഒന്ന് അടിച്ചു വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം ആളുകൾ ചിന്തിക്കുന്നത് പോത്തുവളത്തിലാണ് അതായത് ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങിൽ ആദ്യം ചിന്തിക്കുന്നത് പോത്തുവളത്തിലാണ് കാരണം ഒരുപാട് പ്രവാസികളൊക്കെ അതായത് എന്നെപ്പോൾ ഒരു അത് ഈ ഗൾഫ് ജീവിതമൊക്കെ മടുത്തിട്ട് എനിക്കൊന്നും പെട്ടെന്ന് മടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഒത്തില്ലായിരുന്നു അഞ്ചു കൊല്ലം നിന്നിട്ടുള്ളൂ എന്നാലും ചെറിയ സമയത്തിനുള്ളിലാണെങ്കിൽ പോലും ഗൾഫ് ജീവിതമൊക്കെ മടുത്തിട്ട് വരുന്നവർ ആദ്യം ചിന്തിക്കുന്നത് ഫാമിങ് മേഖലയിലോട്ടാണ് അതിൽ തന്നെ പോത്തുവളർത്തിൽ ഭയങ്കര ലാഭം കിട്ടുമെന്നുള്ളൊരു അതൊരു സത്യമാണ് പരമാർത്ഥമാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ആദ്യം തന്നെ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് ചിലർ ബുദ്ധി ഉപയോഗിച്ച് ആദ്യം തന്നെ കുറച്ച് സാധനത്തിന് നല്ലതിനെ മേടിച്ച് വളർത്തി ഒരു പണി പഠിച്ചതിന് ശേഷം കൂടുതൽ പൈസ ഇറക്കുന്നവരുമുണ്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചന്തയിൽ നിന്ന് വാങ്ങുന്ന പോത്തുകളെ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് അതായത് സാധാരണ ചന്തയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് ചുമ്മാ തൊഴുത്തിക്കെട്ട് തീറ്റ കൊടുത്തിട്ട് കാര്യമില്ല ചിലപ്പോൾ അത് സർവേവ് ചെയ്യത്തില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചന്തയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും വാങ്ങുമ്പോൾ തന്നെ സാധാരണ നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കയറ് മാറുക എന്നുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു അതായത് ഇപ്പം വീട്ടിലെ അതിൻ്റെ പണ്ടത്തെയൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ദാരിദ്ര്യമാണെങ്കിലും ആ അതായത് ആ കന്ന് നിൽക്കുന്ന വീട്ടിലുള്ള ദാരിദ്ര്യം ആണെങ്കിലും ഈ കയറിലൂടെ പോകുന്നതാണ് പണ്ടുള്ളൊരു വിശ്വസിച്ചിരുന്നു ശരിക്കും അതല്ല അതിൻ്റെ വശം ചില അത് ഒരു സൈഡ് ശാസ്ത്രീയവശം ഇതാണ് അതിൻ്റെ കൂടെ ആ വീട്ടിലെ അല്ലെങ്കിൽ ആ കന്നിൻ്റെയൊക്കെ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ രോഗാണുക്കൾ ഇതിൻ്റെ കൂടെ ഇത് ചെല്ലുന്ന വീട്ടിലേക്കും വരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ ചന്തയിൽ നിന്ന് മേടിക്കുന്ന പൊതിന സ്പോട്ട് വെച്ച് തന്നെ നമ്മളെന്തെങ്കിലും കയറ് മേടിച്ചിട്ട് കയറ് പുതിയ കയർ കെട്ടുക അത് ഈ രോഗങ്ങൾ പകരുന്നതിനകത്ത് കാരണം ഇവന്മാർ ഒരുപാട് ചന്തകളിലും കയറി ഇറങ്ങി മുഴുവൻ തീണ്ടിയിട്ട് വരുന്നതായിരിക്കും പിന്നെ ആ ജന്തയിൽ കിട്ടുന്ന കയറ് നമുക്ക് അതിൽ നാളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ ചൈരി കയറാണ് അതായത് തൊണ്ടിൻ്റെ ചൈരി തല്ലിയിട്ടുണ്ടാക്കുന്ന ആ കയർ വെച്ചിട്ടാണ് ഇതിനെ കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കയർ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ അന്നേരം തന്നെ അതങ്ങ് മാറ്റിയേക്കുക പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ആ കൊണ്ടുവരുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചുമ്മാ വണ്ടിന്ന് കൊണ്ടുവന്ന് ചാടിച്ചിറക്കാൻ ശ്രമിക്കും ഇത് ഇത് എന്താ പറയുക ഒരു ജീവിയാണ് അപ്പോൾ ഇത് ചാടി വീണ് കാലും കൈ ഒടിയാനും അതിന് മുറിവ് ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴത്തേക്കും ഒരു സ്ലോപ്പുള്ള സ്ഥലത്ത് അല്ല പാലത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി നിരത്തിയിട്ട് ഇറക്കാൻ ഒരു മര്യാദയ്ക്കൊക്കെ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തണം അല്ലാത്ത പക്ഷേ ഇത് മറിഞ്ഞു വീണ് മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇറക്കുമ്പോഴും ഇതിനെ സൂക്ഷിച്ചിറക്കുക പിന്നെ കൊണ്ടുവന്നതിന് ശേഷം ഭക്ഷണം നമ്മൾ ആദ്യം ഈ വാരി വലിച്ച് ഇതിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് എലും തോലൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സിമ്പതിയും പിന്നെ കൂടുതൽ നന്നാണോ എന്നുണ്ടാകുന്ന എല്ലാം കൊണ്ട് നമ്മൾ വാരി വലിച്ച് ഭക്ഷണം കൊടുക്കും അങ്ങനെയൊന്നും കൊടുക്കരുത് നമുക്ക് വല്ല ഉണക്കപ്പുല്ലും പച്ചവെള്ളം ഉണക്കപ്പുല് ആദ്യം എന്താ പറയുക ഈ പറയുന്ന പച്ചപ്പുല്ലൊന്നും അധികം ഇങ്ങനെ കൊടുക്കണമെന്ന് ഇല്ല കാരണം ബെസ്റ്റ് ഉണക്കപ്പുല്ലാണ് കച്ചിയൊക്കെ ഉണ്ടല്ലോ കച്ചിയും പച്ചവെള്ളം പച്ചവെള്ളം അതായത് ആവശ്യത്തിന് കൊടുക്കുക അതായത് ചില പോത്തുകളൊന്നും ചില ഒരു അറുപത് ശതമാനം പോത്തുകളും വരുന്ന മഴ ഈ പച്ചവെള്ളമൊന്നും കുടിക്കാൻ മടിയായിരിക്കും കാരണം ഇത് ഈ അഴുക്ക് കുടിച്ച് വളർന്നതായിരിക്കും അതുകൊണ്ട് പച്ചവെള്ളത്തിനോട് പോലും ചിലപ്പോൾ താല്പര്യം കാണത്തില്ല ചിലർക്ക് ദാഹം വരുമ്പോൾ കുറച്ചേ കുടിക്കും അപ്പം അങ്ങനെ പച്ചവെള്ളവും ഈ പുല്ലും വൈക്കോല് അതുപോലെ സാധനങ്ങൾ കൊടുക്കുക അതും മിതപ്പെടുത്തി മാത്രം കൊടുക്കുക കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ വണ്ടിയിലൊക്കെ കയറി പട്ടിണി അടിച്ച് വണ്ടാറുടങ്ങി ആയിരിക്കും വരുന്നത് അപ്പം ഇവൻ ഈ എൻ്റെ വയറ്റിൽ പേരെയും അത് ഇതെല്ലാം കാണുമായിരിക്കും അപ്പോൾ ഈ കൂടുതലായിട്ട് ഭക്ഷണം ചെല്ലുമ്പോഴത്തേക്കും വേറെ വേറെ വിചാരിക്കും എന്തെന്നാ തിരുവോണമാണെന്ന് വിചാരിക്കും കാരണം അത്രയ്ക്ക് ഭക്ഷണത്തിന് അതിൻ്റെ ശരീരത്തിന് ചിലപ്പോൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കാനോ ഒന്നുമുള്ള അവൻ്റെ ശരീരം പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരിക്കത്തില്ല അപ്പോൾ ഒരുപാട് ഭക്ഷണം ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ ദഹന കേടും മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ആവേശം മൊത്തം വരുമ്പോൾ തന്നെ ഇതിനെ പിടിച്ച് വിരകളക്കാനുള്ള മരുന്നൊന്നും കൊടുക്കാതിരിക്കും കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് കൊണ്ടുവരുമ്പോൾ വിര കിളക്കണമെന്ന് അത് കൊണ്ടുവരുന്ന ഉടനെ പിടിച്ച് വരകളക്കാനൊന്നും മരുന്ന് കൊടുക്കാതിരിക്കും കാരണം വിര കളക്കാനുള്ള മരുന്നൊക്കെ താങ്ങാനുള്ള ആരോഗ്യം ചിലപ്പോൾ ആ പോത്തിനുണ്ടാവത്തില്ല പിന്നെ ഇവന്മാരെന്തേലും കൊടുത്തിട്ടുണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല ചിലപ്പോൾ ഇത് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയത്തില്ല ഈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓവർ ഡോസ് ഡോസായിട്ട് പെട്ടുവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മളെ പോത്തിനെ എൻ്റെ ആരോഗ്യത്തിനൊക്കെ എൻ്റെ പ്രതികൂലമായിട്ട് ബാധിക്കും പിന്നെ യുവന്മാരെ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് തേച്ച് വഴി കുളിപ്പിക്കുക കാരണം യുവന്മാരുടെ പുറത്ത് ഈ ഇതിനൊരു ഭംഗി കൂട്ടാനും അതിൻ്റെ തിളക്കം കിട്ടാനൊക്കെ എണ്ണയും കരിവിലും ഒക്കെ വാരിപ്പരട്ടിയായിരിക്കും ഇവന്മാർ കൊണ്ടുവരുന്നത് ഈ കച്ചവടക്കാർ കൊണ്ടുവരുന്നത് കാരണം അവന്മാരുടെ ഉദ്ദേശം സാധനത്തിൻ്റെ കൊഴുപ്പ് കാട്ടിയിട്ട് വിൽക്കുക എന്നുള്ളതാണ് അപ്പം ആ കരി ഓയിലും മറ്റു സാധനങ്ങളും ഒക്കെ ഒന്ന് കളയാനായിട്ട് നല്ലതായിട്ട് കുളിപ്പിക്കുക കുളിപ്പിക്കാൻ പറ്റും കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളത്തിലൊക്കെ ഇറക്കി കിടത്തി കുളിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല കുളമോ കണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സൗകര്യമായിരിക്കും കാരണം പോത്തിനും ഒരു സന്തോഷമായിരിക്കും നമുക്ക് കഴുകി കഴുകിക്കളയാനും എളുപ്പമായിരിക്കും അപ്പം കൂടുതലായിട്ടും വെള്ളത്തിൽ കിടത്താനുള്ള ഒരു സൗകര്യം കൊടുക്കുക പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ ഇപ്പന്മാർ യാത്ര ചെയ്യുന്നത് ഇതിന് കിടന്നു വരുന്ന സൗകര്യത്തിലൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ കാൽമുട്ടിനും സന്ധികൾക്കെല്ലാം നല്ല വേദനയും ചിലപ്പോൾ നീരും ഒക്കെ ഉണ്ടായേക്കാം അതിന് ഉപ്പുവെള്ളത്തിൽ ചൂ ആ ഉപ്പുവെള്ളം ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടോ ഇത് തുണിയിൽ മുക്കി അതിന് ആ ജോയിൻ്റുകളിലെല്ലാം ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത്തിരി അനക്കെട്ട പരിപാടിയാണ് എന്നാലും അത് ചെയ്യുന്നത് അതിനോടുള്ളൊരു എന്താ പറയുന്നത് നന്മയായിരിക്കും അപ്പോൾ അതിന് അത്രയും വരുമ്പോൾ ആ ക്ഷീണം കുറഞ്ഞു കിട്ടാൻ സാധ്യ സാധ്യതയുണ്ട് പിന്നീട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ കൊമ്പിൻ്റെ സൈഡ് പിന്നെ കുളമ്പ് ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിക്കുക ഇതിൽ മുറിവ് പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ എന്ന് പരമ്പ അങ്ങനെ ഇട്ട് ഇട്ട് കഴുകിക്കൊടുക്കുക കുളമ്പും ഒക്കെ കുളമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗാണുക്കളൊക്കെ കയറിയിരിക്കുന്ന സ്ഥലമാണ് കുളമ്പൊക്കെ അപ്പോൾ കുറച്ച് പൊട്ടാസ്യം പെരുമാഗനായിട്ട് കലക്കി ഈ കുളമ്പ് കൊമ്പിൻ്റെ സൈഡ് നോക്കണം കാരണം വെച്ചാൽ ഈ കയറ് കെട്ടി വലിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവമാരുടെ ഈ എന്താ മറ്റേ ചകിരി കയറാണ് അരവുള്ള കയറാണ് അത് കെട്ടി വലിച്ചാണ് ഇവർ വണ്ടിയിൽ കയറ്റുന്നത് അപ്പം അത് കെട്ടി വലിച്ച് മുറിവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടാസ്യം പെരുമാഗനായിട്ട് ഒഴിച്ച് കഴുകുക അതോടൊപ്പം തന്നെ വലിയ നല്ല മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുനും മേടിക്കുമ്പോൾ തന്നെ ഒരു ടോപ്പിക്കൂർ എന്ന് പറയുന്ന സ്പ്രേ കരുതി വെക്കുക ഈ ടോപ്പിക് ടോപ്പിക്യൂർ സ്പ്രേ പെട്ടെന്ന് ക്യൂറാകുന്നതാണ് ഈ ബോൺസൊക്കെ മുറിവൊക്കെ നല്ലപോലെ പെട്ടെന്ന് ക്യൂർ ആകുന്നതാണ് അതുകൊണ്ട് ഒരു ടോപ്പിക്യൂർ എന്ന് പറയുന്ന സ്പ്രേ കരുതി വയ്ക്കുക അത് അടിച്ചു കൊടുത്താൽ മതി അപ്പം ആ മുറി കരിഞ്ഞോളും പിന്നെ ഇവന് നല്ലതായിട്ട് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുക കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ വിട്ടുകൊടുക്കുക അതായത് കാരണം ഒരുപാട് ക്ഷീണിച്ചായിരിക്കും ഇത് വരുന്നത് കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ട് വരുന്നതാണ് പല ചന്തകൾ കയറി ഇറങ്ങി വരുന്നതാണ് പല വണ്ടി മാറി കയറി ഇറങ്ങി വരുന്നതാണ് അപ്പോൾ അത് അത് പിന്നെ ഒന്ന് ഒരു മൂന്നാല് ദിവസമെങ്കിലും അവസരം കൊടുക്കുക പിന്നെ അതിനെന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വല്ല എന്താ പറയുക മെഡിക്കൽ സ്റ്റോറിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അതിനാദ്യം കൊടുക്കേണ്ട ഗുളികൾ ഗുളികളിപ്പോൾ പനിക്കുള്ളതോ അങ്ങനെയുള്ള ക്ഷീണത്തിനൊക്കെയുള്ള ഗുളികകൾ വാങ്ങിക്കുക അതിൻ്റെ പിന്നെ പൂത്തിനുള്ള ഗുളിക വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ വെയ്റ്റ് പറഞ്ഞിട്ടാണ് അത് വിവരമുള്ള മെഡിക്കൽ ഷോപ്പുകാര് ചോദിക്കും നമ്മളോട് വെയിറ്റ് എത്ര ഉണ്ടാവുന്നു അപ്പോൾ വെയിറ്റ് പറഞ്ഞിട്ട് വേണം ഇത് മേടിക്കാനായിട്ട് അത് മേടിച്ച് കൊടുക്കുക പിന്നീട് ഇതിന് ലിവർടോണിക്ക് കൊടുക്കണം കാരണം ഇതെന്തേലും ക്ഷീണിതനായിട്ടാണ് വരുന്നത് അപ്പോൾ അവൻ്റെ ഉഷാറൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കുറച്ചാൾ എലിവോട്ടുവാണിക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ശ്രദ്ധിക്കുക ഇപ്പം പിന്നെ ഈ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ചെയ്തത് കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഈ വണ്ടി നിറക്കുമ്പോഴുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യത എൻ്റെ ഒരു ഫ്രണ്ട് അതായത് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് മറിഞ്ഞു കഴിഞ്ഞിട്ട് കാലിലൊക്കെ വലിയ മുറിവായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സീൻ അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ മേഖലയിലൊക്കെ ഇറങ്ങുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നമ്മളെക്കാളും വലിയ പുലികളായിരിക്കും അമ്മമാർക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കും അപ്പം ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം ഇതും മനുഷ്യനെയൊക്കെ പോലെ തന്നെ ചോരയൊക്കെ ഉള്ളൊരു ജീവിയാണ് അപ്പോൾ അങ്ങനെ അപകടം ഒന്നും പറ്റാതിരിക്കട്ടെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ജീവിയും കൂടാണ് അപ്പം അങ്ങനെ അപകടം ഒന്നും പറ്റാതിരിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി